ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു നിമിഷം ആ കസേരയിൽ തുടരാൻ നാണമുണ്ടോ? നിങ്ങളുടെ മൂക്കിന് താഴെ, നിങ്ങളുടെ കണ്ണിന് താഴെ, നിങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഉപജാപക സംഘമാണെന്നും കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും കൈക്കൂലിയും കോലയും ചോർത്തലും ഫോൺ ചോർത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ മന്ത്രിമാർക്കൊന്നും നട്ടല്ലില്ലാതെ പോയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ എല്ലാം ഫോൺ ചോർത്തുകയാണ്. ADGP പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫോൺ പണ്ടും ചോർത്തും, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ചോർത്താറുണ്ട്. മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുക. പിണറായി വിജയന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ളൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയി, ഇല്ലാതെ പോയി. ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചതാരാ? ഭരണകക്ഷി MLA. ആ ഭരണകക്ഷി MLA പത്തനംതിട്ടയിലെ ഒരു SPയും തമ്മിൽ നടത്തിയ സംഭാഷണം കേട്ടാൽ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ പറയും തലയിൽ മുണ്ടിട്ട് നടക്കണമെന്ന്. കേരളത്തിലെ പോലീസ് സേനയുടെ മുഴുവൻ തലയിൽ പുതപ്പ് ഇരിക്കണം, പുതപ്പ്. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ആ പോലീസിനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഏറാൻ മൂളികളുടെ സംഘമാക്കി ഇവർ മാറ്റിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറാൻ മൂളികളുടെ സംഘം കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിച്ച് കൈക്കൂലിക്കാരാക്കി കോഴക്കാരാക്കി എന്തു വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നവരാക്കി പോലീസ്. ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി. ഞങ്ങൾ പണ്ടുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. 2021 പോലെ ഞങ്ങൾ പറയാണ് ഉപജാപക സംഘം. അപ്പൊ എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ആരൊക്കെയാണ് ആ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾ? ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അത് സ്വാഭാവികമായി പുറത്തു വരും. ഇപ്പൊ പുറത്തു വന്നില്ലേ? രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ, ഇനിയും വരും, ഇനിയും വരും. സാമൂഹ്യ വിരുദ്ധന്മാരുടെ സങ്കേതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ഇരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ ഓഫീസിലിരുന്നു കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുത്ത ശിവശങ്കർ ജയിലിലായിരുന്നു അല്ലേ? മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ അന്വേഷണത്തി. അപ്പൊ എന്താ ചെയ്തത്? അപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ എന്തിന് ബഹളമായിരുന്നു, മലപ്പുറം കത്തി വാള് പരിച, എന്നിട്ട് ഒരു ദിവസം അന്വേഷണം അവസാനിപ്പിച്ച് കത്തയും പടവും മടക്കി കേന്ദ്ര ഏജൻസികൾ പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞു, CPMഉം BJPയും തമ്മിലുള്ള അവിഹിതമായ ബന്ധമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കൂട്ടരെയും രക്ഷിച്ചത്. അവിടം കൊണ്ട് അവസാനിച്ചോ? ഇപ്പോഴെന്താ? CPM MLA, LDFന്റെ MLA, ഭരണകക്ഷി MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സംസ്ഥാനത്ത്, അയാൾ ദാവൂദ് ഇബ്രാഹിമാണ് അയാളുടെ റോൾ മോഡൽ എന്ന് ഇടതുപക്ഷ MLA പറയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGPയുടെ നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. പറയുന്നതാരാ? പ്രതിപക്ഷമാണോ? ഭരണകക്ഷിയിലെ MLA കൊലപാതകം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ ADGP പോലീസിന്റെ വരവ് ചോർത്തിക്കൊടുത്തു അയാൾക്ക്, പ്രതിക്ക്. ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ 2 കോടി രൂപ വാങ്ങിച്ച് ADGP വിവരം ചോർത്തിക്കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല, തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക SPമാരും ഇയാൾക്ക് വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ്. ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി. എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു. അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്.
ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു നിമിഷമാ കസേരയിൽ തുടരാൻ നാണമുണ്ടോ? നിങ്ങളുടെ മൂക്കിന് താഴെ, നിങ്ങളുടെ കണ്ണിന് താഴെ, നിങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഉപജാപക സംഘമാണെന്നും കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും കൈക്കൂലിയും കോലയും ചോർത്തലും ഫോൺ ചോർത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ മന്ത്രിമാർക്കൊന്നും നട്ടല്ലില്ലാതെ പോയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ എല്ലാം ഫോൺ ചോർത്തുകയാണ്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫോൺ പണ്ടും ചോർത്തും, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ചോർത്താറുണ്ട്. മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുക. പിണറായി വിജയന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ളൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയി, ഇല്ലാതെ പോയി. ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചതാരാ? ഭരണകക്ഷി എം എൽ എ. ആ ഭരണകക്ഷി എം എൽ എയും പത്തനംതിട്ടയിലെ ഒരു എസ് പിയും തമ്മിൽ നടത്തിയ സംഭാഷണം കേട്ടാൽ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ പറയും തലയിൽ മുണ്ടിട്ട് നടക്കണമെന്ന്. കേരളത്തിലെ പോലീസ് സേനയുടെ മുഴുവൻ തലയിൽ പുതപ്പ് ഇരിക്കണം, പുതപ്പ്. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ആ പോലീസിനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഏറാൻ മൂളികളുടെ സംഘമാക്കി ഇവർ മാറ്റിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറാൻ മൂളികളുടെ സംഘം കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിച്ച് കൈക്കൂലിക്കാരാക്കി കോഴക്കാരാക്കി എന്തു വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നവരാക്കി. പിണറായി സർക്കാർ ഈസ് ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ. പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ എന്ന് തെളിയിച്ചു. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ്, സ്ത്രീകൾക്കെതിരായ സർക്കാരാണ്. സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ കണ്ണികയിൽ കൃത്രിമം കാണിച്ചു പുറത്തിറക്കിയപ്പോ ഗവൺമെന്റ്. നിങ്ങൾ ആലോചിച്ചത് കേരളത്തിലാണ് നടക്കുന്നത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്ന കേസിൽ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ആയിരുന്നവർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കൃത്രിമം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഇത് വന്നതോടുകൂടി പിന്നെ ആരോപണ പരമ്പരകളുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? നമ്മളാണ് ആദ്യം ആവശ്യപ്പെട്ടത് വനിതാ ഐ പി എസ് ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം, ഇത് മുഴുവൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്ക വയ്യാതെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ടീം ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ കൂടെ രണ്ട് മെയിൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചേർത്തു ഇവരെ നിയന്ത്രിക്കാൻ, സീനിയർ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ. അവര് വഴിതെറ്റിപ്പോരുതല്ലോ, അന്വേഷണം ഇവരുടെ വഴിയും കൂടി കൊണ്ടുപോകണമല്ലോ. ഇവരുടെ വഴി, സർക്കാർ ആഗ്രഹിക്കുന്ന വഴിയും കൂടി കൊണ്ടുപോകണം. അതിന് രണ്ട് മെയിൽ ഓഫീസേഴ്സിനെ വെച്ചുകൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പ് ഇറക്കി. എന്താ അതിൽ? ഹേമ കമ്മിറ്റി എന്നൊരു മിണ്ടാട്ടയില്ല. ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങള് മിണ്ടാട്ടയില്ല, അതിനെക്കുറിച്ച് അന്വേഷണം ഇല്ല, ഒരു അന്വേഷണം അതിനെക്കുറിച്ചില്ല. എന്താണ് കാണിക്കുന്നത് ഗവൺമെന്റ്? ആരെ രക്ഷപ്പെടുത്താനാണ്? എന്നിട്ടൊരു പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഈ റിപ്പോർട്ട് കൊടുത്ത പിന്നെ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവര് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് എഴുതി, ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അത് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ് ആണ്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അവരൊരു കത്ത് എഴുതി പറഞ്ഞു ഇത് പുറത്ത് കാണിക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതാ. പക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മണിക്കൂറുകൾക്കകം ജസ്റ്റിസ് ഹേമ എഴുതിയ ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വരുമെന്ന്. 3 മണിക്കൂറിനകം ആ കത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം മനസ്സിലാക്കുന്ന ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വന്നു, ലീക്ക് ചെയ്ത് പുറത്തു വന്നു. എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാചകം? നിങ്ങൾ സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ, പുറത്തു കൊടുക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ റൊട്ടീൻ മാനർ എന്ന് പറയും, കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പാലിക്കണം, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഒരു തെറ്റുമില്ല അവർ പറഞ്ഞിരിക്കുന്നതിൽ. അപ്പൊ സുപ്രീം കോടതി എന്താ മാർഗനിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്?
ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്. അത് എത്ര കാലമായിട്ട് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം, ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളാകുന്ന സ്ത്രീകളുടെ ഐഡന്റിറ്റി, അവരുടെ അവരാരാണെന്ന് ആർക്കും മനസ്സിലാവരുത്. അതുകൊണ്ട് നമ്മൾ പേര് പറയാറില്ല. പണ്ട് സ്ഥലപ്പേര് പറയും, അവരുടെ നാട് ഇല്ലേ, ഇപ്പം അത് പറയാൻ പാടില്ല. അവരുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കാൻ പാടില്ല, ഇരകളുടെ മുഖം കാണിക്കാൻ പാടില്ല, ഇരകളുടെയോ ബന്ധുക്കളുടെയോ പേരെഴുതാൻ പാടില്ല. എന്താ, അവർക്ക് ഈ സമൂഹത്തിൽ മാനമായി ഇനിയും ജീവിക്കണം, അവര് പൊതുസമൂഹത്തിൻ്റെ അധിക്ഷേപത്തിന് വിധേയരാകരുത്, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാ? വേട്ടക്കാരുടെ ഐഡന്റിറ്റിയാണ് സംരക്ഷിച്ചത്, ഇരകളുടെ അല്ല, വേട്ടക്കാരുടെ. അതാണ് ചെയ്തത്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുകയാണ്. നിരന്തരമായ ആരോപണം, കൊല്ലം MLA CPM MLAക്കെതിരായി നിരന്തരമായ ആരോപണം വന്നു. CPM ഘടകകക്ഷികൾ പറഞ്ഞു അയാൾക്കെതിരെ നടപടിയെടുക്കണം. LDFലെ ഘടകകക്ഷികൾ ചെയ്തില്ല. CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരായിട്ട് പറഞ്ഞു നടപടിയെടുക്കണം, നടപടിയെടുത്തില്ല. CPIയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു നടപടിയെടുക്കണം, പ്രതിപക്ഷം പറഞ്ഞു നടപടിയെടുക്കണം, നടപടിയെടുത്തില്ല. കോട പിടിച്ചു കൊടുക്കുകയാണ്, സംരക്ഷണം കൊടുക്കുകയാണ്. നിരന്തരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന വേട്ടക്കാരനെ കൊട പിടിച്ച് ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് ഈ മുഖ്യമന്ത്രി പിണറായി സർക്കാർ. ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ, പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ എന്ന് തെളിയിച്ചു. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ്, സ്ത്രീകൾക്കെതിരായ സർക്കാരാണ്. സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ